ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. ഒരു കാലഘട്ടത്തെ ചിരിപ്പിച്ച വ്യക്തിയായിരുന്നു മാമുക്കോയെന്നും തലമുറകൾ ഇനി ആ കാലഘട്ടത്തെ ഓർത്ത് ചിരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. നമ്മുടെ പ്രിയങ്കരനായ മാമുക്കോയ അവരുടെ വിയോഗം ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രേകാലമായി ബന്ധം സൂക്ഷിച്ചു വന്ന ഒരു സുഹൃത്ത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തിബന്ധം സ്ഥാപിച്ചെടുത്തത് ഞാനിപ്പോൾ ഓർക്കുക. അതിൽ പലതും പൊതുകാര്യങ്ങളായിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കലാകാരൻ മാത്രമായിരുന്നല്ല, അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ, ഒരു നല്ല ചിന്താഗതിക്കാരൻ, സാമൂഹ്യ പരിവർത്തനം ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ സുഹൃത്ബന്ധത്തിൽ എപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. എല്ലാ രസകരമായ പല കഥകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സന്ദർഭമായതുകൊണ്ട് അത് ഓർക്കുന്നില്ല. അതിൽ ചിലത് മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ പഴയകാല നേതാക്കന്മാരുടെ ഒപ്പമുള്ള അനുഭവം, അതുപോലെ തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, അവരോടൊപ്പം സഞ്ചരിച്ച കാര്യം, അങ്ങനെ ഒത്തിരി ചരിത്രവും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലപ്പുറം ഒരു കാലഘട്ടത്തെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് മാമുക്കോയ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹത്തെ ഓർത്ത് ചിരിക്കും. അത്ര അദ്ദേഹത്തിൻ്റെ ചിത്രം മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ തന്നെ ചിരി വരും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വൈഭവം. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ അന്ത്യം ഉൾക്കൊള്ളാൻ ആവുന്നില്ല. ഇന്നലെ അദ്ദേഹം മലപ്പുറത്ത് വന്നു പോയി എന്ന് അറിഞ്ഞു. ഈ നോമ്പൻ ഇഫ്താർ പാർട്ടിക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും നിരന്തരം കണ്ടുകൊണ്ടിരുന്ന നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മരണാനന്തരം എല്ലാ കാര്യങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നില്ല, സാമൂഹിക പരിവർത്തനം ആഗ്രഹിക്കുന്ന നല്ല ചിന്തകളുടെ ഉടമ കൂടിയായിരുന്നു. വ്യക്തിപരമായി ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും വിഷയങ്ങളിലും ചേർന്ന് നിന്നിരുന്ന ആത്മസുഹൃത്തിനെയാണ് മാമുക്കോയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഓർമ്മിച്ചു. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. ഫോൺ 9946999976.